എനിക്ക് ശ്വാസം മുട്ടുന്നു, എന്നെ കൊല്ലരുതമ്മേ. സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ ആ കുരുന്ന് ഇങ്ങനെ ഉച്ചത്തിൽ നിലവിളിക്കുമായിരുന്നു. കൊച്ചി പനമ്പള്ളി നഗറിൽ കഴിഞ്ഞ ദിവസം അമ്മയുടെ ക്രൂരതയ്ക്കിരയായി കൊല ചെയ്യപ്പെട്ട നവജാത ശിശുവിന്റെ നീറുന്നോർമ്മകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ജനിച്ച മണിക്കൂറുകൾ മാത്രമുള്ള കുഞ്ഞിനെ സ്വന്തം അമ്മ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവർ നോക്കിയിരുന്നു. നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ പോലീസിനെ കുഴക്കുന്ന പല ചോദ്യങ്ങളുമുണ്ട്. യുവതിയുടെ ആൺസുഹൃത്തിന് ഈ കേസിൽ പങ്കുണ്ടോ? പീഡനത്തിന് ഇരയായാണ് യുവതി ഗർഭിണിയായതെന്ന മൊഴി വിശ്വസനീയമാണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ജനിച്ച് പൊക്കിൾക്കോടി ബന്ധം മുറിയും മുൻപേ ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ എങ്ങനെ കൊലപ്പെടുത്താൻ കഴിയും? കേട്ടാൽ അമ്മ മനസ്സുള്ളവരുടെ ഉള്ളുനീർന്ന ക്രൂരതകളാണ് കൊച്ചി പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിന്റെ കൊലപാതക കേസിൽ പുറത്തുവരുന്നത്. കുഞ്ഞിന്റെ കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരുകി, കഴുത്തിൽ ഷാളിട്ട് മുറുക്കി, പിന്നീട് ശ്വാസം മുട്ടിച്ച് ക്രൂരമായാണ് കൊലപ്പെടുത്തിയതെന്നാണ് യുവതിയുടെ മൊഴി. ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് ഇന്റർനെറ്റിൽ നടക്കം വിവരങ്ങൾ ശേഖരിച്ചു. പലതവണ ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചു. സംഭവശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചതായും യുവതിയുടെ മൊഴിയിലുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയെ ഈ മാസം 18 വരെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ആരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് പനമ്പള്ളി നഗറിലെ യുവതിയായ അമ്മ തന്റെ പിഞ്ചുകുഞ്ഞിന്റെ ജീവനെടുത്തത്. പുലർച്ചെ 5 മണിയോടെ പ്രസവം. അതോടെ പരിഭ്രാന്തിയിലായതായി അവർ പോലീസിനോട് പറഞ്ഞു. കുഞ്ഞിന്റെ കരച്ചിൽ മാതാപിതാക്കൾ കേൾക്കാതിരിക്കാൻ മുഖം പൊത്തിപ്പിടിച്ചു, വായിൽ തുണി തിരുകി. 8 മണിയോടെ അമ്മ വാതിലിൽ മുട്ടിയപ്പോൾ കുഞ്ഞിനെ പൊതിഞ്ഞ് കയ്യിൽ കിട്ടിയ കവറിലാക്കി പുറത്തേക്കെറിഞ്ഞു. സംഭവശേഷം എന്തു ചെയ്യണമെന്നറിയാതെ പേടിച്ച് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമായ ശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഡോക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം കസ്റ്റഡി നടപടികൾ ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ പറഞ്ഞു. അത് ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടറിന്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനകത്ത് തീരുമാനമെടുക്കാൻ പറ്റൂ. ആശുപത്രിയിലാവുമ്പോഴേ എങ്ങനെയാണ് മൊഴി എടുക്കാൻ പറ്റുന്നത്? അതാണ് പറഞ്ഞത്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. യുവതിയുടെ ആൺസുഹൃത്തിന് കേസിൽ പങ്കില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട്. യുവതിയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ അന്വേഷണം നടത്തും. മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ നേരിട്ടെത്തിയാണ് യുവതിയുടെ റിമാൻഡ് നടപടികൾ പൂർത്തീകരിച്ചത്. ഈ മാസം 18 വരെയാണ് ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. കൊച്ചി.